കലാപം നടത്തിയും ബൂത്ത് പിടിച്ചും വോട്ട് സ്വാംശീകരിക്കുന്ന തൃണമൂൽ തന്ത്രം ഇക്കുറി ബംഗാളിൽ ചിലവാകുകയില്ല. ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം മാറിമറിയുകയാണ്. മീനാക്ഷി മുഖർജി എന്ന DYFI തീപ്പൊരി നേതാവ് ഇൻസാഫ് റാലി നടത്തി അവിടെ നടത്തിയ വലിയ രീതിയിലുള്ള സംഘടനാ പാടവം CPIMന് മാത്രമല്ല എതിരാളിയായ തൃണമൂൽ കോൺഗ്രസിലും വലിയ പാഠമാണ് നൽകുന്നത്. BJP അവിടെ ഉദിച്ചു വരാൻ പ്രധാന കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമ രാഷ്ട്രീയം തന്നെയായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്. തൃണമൂൽ കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കരുത്തേകുന്ന യുവജന പ്രസ്ഥാനമുണ്ട് എന്നുള്ളത് അവർ മറന്നുപോയി. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർ ബംഗാളിൽ അനേകായിരം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. 2200 കിലോമീറ്ററിലധികം കാൽനട പ്രചരണ യാത്ര നടത്തി മീനാക്ഷി മുഖർജി ജനഹൃദയങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നന്ദിഗ്രാമിൽ മമതാ ബാനർജിയോട് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി കൂടിയായിരുന്നു മീനാക്ഷി മുഖർജി. അന്ന് സ്വേതു അധികാരിയായിരുന്നു ഒന്നാം സ്ഥാനത്തെത്തിയതെങ്കിൽ മീനാക്ഷി മുഖർജി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരുടെ പോരാട്ട വീര്യം അത് വലിയ രീതിയിൽ തന്നെ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരുന്നതാണ് ആ റാലിയിൽ കണ്ടത്. തൃണമൂൽ കോൺഗ്രസിനെതിരെ ഇടതുപക്ഷം പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് ഒപ്പം നിൽക്കില്ലെങ്കിലും ഇടതുപക്ഷത്തിന് ഒരു കൂസലുമില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ കോൺഗ്രസിനേക്കാൾ വോട്ട് സമാഹരിക്കാൻ എന്തുകൊണ്ടും ശേഷിയുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇടതുപക്ഷത്തിന്. ഇടതുപക്ഷത്തിന് ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും ശക്തിയാർന്ന വലിയ രീതിയിലുള്ള ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം വോട്ടായി മാറ്റുക എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. ഭയചകിതരായാണ് തൃണമൂൽ കോൺഗ്രസിന് പലരും വോട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആ ഗ്രാമം അടക്കം തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുക്കും എന്നുള്ള രീതിയിലുള്ള താക്കീതും അതുപോലുള്ള ഭീഷണികൾക്ക് മുമ്പിലും വഴങ്ങിയാണ് ഇത്രയും നാളും ഭയചകിതരായി അവർ ജീവിച്ചത്. ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ജനസമൂഹം അതിനുവേണ്ടി കൃത്യമായി പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. തൃണമൂലിൻ്റെ ഗുണ്ടായുസത്തെ അടിച്ചമർത്തും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ യുവജന പ്രസ്ഥാനം ഇപ്പോൾ നീങ്ങുന്നത്. SFIയും DYFIയും അതിശക്തമായി തന്നെ തൃണമൂൽ ഗുണ്ടായുസത്തിനെതിരെ ബംഗാളിൽ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് നാൾക്ക് നാൾ ശക്തി പ്രാപിച്ചു വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇടതുപക്ഷത്തെ തകർത്തെറിഞ്ഞു എന്ന് കരുതപ്പെടുന്ന സിംഗൂരിലും നന്ദിഗ്രാമിലും ഉള്ള പ്രക്ഷോഭത്തെക്കാൾ എത്രയോ വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തൃണമൂലിൻ്റെ കിരാത ഭരണമായിരുന്നു കഴിഞ്ഞ 12 കൊല്ലവും കണ്ടത് എന്നുള്ളത് ബംഗാളിലെ ഏതൊരു കൊച്ചു കുഞ്ഞിനും കൃത്യമായി അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ അവസാനിപ്പിക്കുക, അവരുടെ രാഷ്ട്രീയ പോരാട്ടം അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമായി തന്നെയാണ് ഇടതുപക്ഷം ശക്തമായി മുന്നേറാൻ ശ്രമിക്കുന്നത്. അതിന് തുടക്കം കുറിക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.